শুনি। السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رحمة الله، إني خائف وجله، يا نعمة الله، إني مفلس آني. وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك أرحم الراحمايا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെക്കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസിൽ വന്നെത്തിയ മഹാന്മാരായ സയ്യിദന്മാരും അലമാക്കളും ഉമറാക്കളും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ബായാർ സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ധാരാളം ആംബുലൻസിൽ ഇന്ന് രാവിലെ തൊട്ട് വന്നെത്തിയ രോഗികൾ വളരെ അത്യാസന്ന നിലയിലുള്ള രോഗികളടക്കം അവരുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ മജ്ലിസിൽ വന്നെത്തിയിട്ടുണ്ട്. വളരെ അങ്ങേയറ്റം പ്രയാസത്തിൽ കഴിയുന്ന രോഗികൾ ഉൾപ്പെടെ ആംബുലൻസിൽ ഈ മജ്ലിസിലും വന്നെത്തിയിട്ടുണ്ട്. സകല രോഗങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ.
ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ധാരാളം സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ചരക്കാപറമ്പ് തങ്ങളും പാപ്പടക്കം ചേളാരി തങ്ങളും മൈസൂരു തങ്ങളും മഹറൂഫു തങ്ങളും അങ്ങനെ തുടങ്ങി നിരവധി സയ്യിദന്മാരും, ഐ സി എഫിൻ്റെ അബുദാബിയിലെ കരുത്തനായ പ്രസിഡന്റ്, തിരുവത്ര സഖാഫി അടക്കം ഉള്ള ധാരാളം ഈ നാട്ടിലെ പരിസര നാടുകളിലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കൾ, കുഞ്ഞാവ ഹാജി ഉൾപ്പെടെയുള്ള മനുപ്പ ഹാജി അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാതെ അള്ളാഹു എല്ലാവർക്കും നമുക്കും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഈ മഹനീയ സദസ്സിൽ മണിക്കൂറുകളോളം പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി ഉസ്താദ്, സിദ്ദീഖ് സഖാഫി ബായാർ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അവരെ കുടുംബവും ഈ സദസ്സിൽ ഇന്ന് സ്വലാത്തിൽ പങ്കെടുക്കാൻ വന്നെത്തി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു റാഹത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, ഞാൻ സംസാരിച്ചാൽ നീണ്ടുപോകുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ജാറത്തുങ്കൽ സ്വലാത്ത് കഴിയുമ്പോൾ 11:30 പരിപാടി അവസാനിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ നോക്കിയാലും കൃത്യമായി ആ സമയത്ത് അവസാനിപ്പിക്കാൻ സമയം ഒക്കുന്നില്ല. ഇന്നും ഏകദേശം 11 മണിയായി. അതുകൊണ്ട് പ്രസംഗത്തിലേക്ക് കടക്കാതെ സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൗദിയിൽ നിന്ന് നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തിൽ പങ്കെടുക്കാൻ വന്ന സൗദികളടക്കം അറബി സഹോദരന്മാരടക്കം അവരെ കുടുംബവും ഈ മജ്ലിസിൽ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ. വളരെ ശ്രേഷ്ഠമായ വശഅബാനു ഷഹരി എന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ അവിടത്തേയിലേക്ക് ചേർത്തി പറഞ്ഞ പരിശുദ്ധ ഷഅബാൻ മാസത്തിലെ വളരെ ശ്രേഷ്ഠമായ റമദാനെ പ്രതീക്ഷിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് മാസം തോറും ഇവിടെ നടത്തിവരുന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മജ്ലിസിൽ നാം സമ്മേളിച്ചപ്പോൾ, സമ്മേളിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർമ്മിക്കുക. ഇന്ന് ഞാൻ പിലാത്തറ പള്ളിയിൽ എത്തിയപ്പോൾ ആദ്യമായിട്ട് വന്നെത്തി മന്ദിരിക്കാൻ പോയത് നീണ്ട ആംബുലൻസുകളുടെ നീണ്ട നിരയായിരുന്നു. ആ ആംബുലൻസുകളിൽ വന്നെത്തിയ ക്യാൻസറും കിഡ്നിയുടെ തകരാറും ആക്സിഡൻ്റ് പറ്റിയും സ്ട്രോക്ക് വന്നും അബോധാവസ്ഥയിലും ബോധത്തോടെയും ഒക്കെയുള്ള മൂക്കിനും മൂത്രത്തിനുമൊക്കെ പൈപ്പിട്ടിട്ട്
വിസർജം ബ്ലോക്കായിട്ട് വയറ്റിൽ പാക്ക് ചെയ്ത അവസ്ഥയിലൊക്കെ വേദന സഹിക്കാൻ കഴിയാത്ത ജനങ്ങൾ പ്രയാസപ്പെട്ട് കരഞ്ഞ് വിഷമിച്ചുകൊണ്ട് അവരെ ബന്ധുക്കളും സങ്കടം പറഞ്ഞിരുന്നു. ഊണില്ലാതെ ഉറക്കില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന, ഉള്ളിലേക്ക് ഭക്ഷണം വായിലൂടെ ഇറങ്ങാത്തത് കാരണം മൂക്കിലൂടെ ഒക്കെ പൈപ്പിട്ടിട്ട്, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാനെ. ഞാൻ ഓർത്തു പോകുന്നു, രണ്ട് ദിവസം മുമ്പ് സാധുവായ ഞാൻ താമസിക്കുന്ന ദുബൈ സെന്റ് മാർക്കോ ഹോട്ടലിൽ ഉള്ള സമയം ആളുകൾ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ യു എയിൽ ബിസിനസ് നടത്തുന്ന ഒരു പ്രമുഖനായ വ്യവസായി പാകിസ്ഥാനിയാണ് അദ്ദേഹം. അദ്ദേഹം വന്നുകൊണ്ട് വളരെ സങ്കടത്തോട് പറഞ്ഞു, എൻ്റെ മകൾ 5 വയസ്സുള്ള സമയം കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സമയം താഴെ വീണിട്ട് വലിയ അപകടം പറ്റി. പല പല ചികിത്സകളും നടത്തി ഏറെക്കുറെ സുഖപ്പെട്ടു. ഇപ്പോൾ മകൾക്ക് 17 വയസ്സായി. വലിയൊരു പ്രശ്നമായി പറയാനുള്ളത്, ചില വോയിസുകൾ മാത്രം, ചില സൗണ്ടുകൾ മാത്രം കേൾക്കാൻ പറ്റുന്നില്ല. ഫോൺ റിങ്ങാകുന്ന ആ സൗണ്ട് കേൾക്കൂല, റാ എന്ന് പറയുന്ന സൗണ്ട് കേൾക്കൂല, ക എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ സൗണ്ട് കേൾക്കൂല. അങ്ങനെ എണ്ണപ്പെട്ട അക്ഷരങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നാലിന്ന അക്ഷരങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ളതൊക്കെ കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ ബാക്കിയുള്ളതൊക്കെ കേൾക്കും എന്നും പറഞ്ഞു. ഡോക്ടർമാരെ സമീപിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ അക്ഷരങ്ങൾ കേൾക്കാനുള്ള ഞരമ്പ് അത് തളർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് മരണം വരെ കേൾക്കാൻ പറ്റില്ല എന്ന നിലയ്ക്ക് വൈദ്യലോകം അവരെ കൈവിട്ടതാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവർ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ബോട്ടലിൽ മന്ത്രിച്ചു കൊടുത്തു, ഖുർആൻ ഓതാൻ വേണ്ടി നിർദ്ദേശിച്ചു. തങ്ങളെ സ്വലാത്ത് ചൊല്ലാനും പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ രോഗം, മോളുടെ രോഗം അത് സുഖപ്പെട്ട് കിട്ടും ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഷിഫാക്കി തരട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ബായാറ് സ്വലാത്തിനൊന്ന് വരാൻ നിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ അങ്ങനെ പിരിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഖൽഖത്തിൽ, നമ്മുടെ ഈ സൃഷ്ടിപ്പിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുള്ളത്, ചില അക്ഷരങ്ങൾ, ചില കുട്ടികൾ കണ്ടിട്ടില്ലേ സംസാരിക്കുമ്പോൾ ചില അക്ഷരങ്ങൾ കിട്ടൂല, ചില അക്ഷരങ്ങൾ വ്യക്തമല്ല, വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത കുട്ടികളുണ്ട്, ചില സൗണ്ടുകൾ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ഇതൊക്കെ റഹ്മാനായ റബ്ബ് ഒരു കുറവും വരുത്താതെ അതിൻ്റെ പൂർണ്ണമായ നിലക്ക് നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ നിഅമത്ത് ചിന്തിച്ച് എപ്പോഴെങ്കിലും നമുക്ക് അവനെ അറിഞ്ഞുകൊണ്ട് അർഹിക്കേണ്ട രൂപത്തിൽ ശുക്ർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കുക. നമുക്ക് ഓരോന്ന് നഷ്ടമാകുമ്പോഴാണ്, കാഴ്ച മങ്ങുമ്പോഴാണ്, കേൾവി നഷ്ടപ്പെടുമ്പോഴാണ്, ശരീരം തളരുമ്പോഴാണ്, മൂത്രം ബ്ലോക്കാകുമ്പോഴാണ്, ശ്വാസത്തിന് തിക്ക് വരുമ്പോഴാണ്, വെള്ളം ഇറങ്ങാതെ പ്രയാസം വരുമ്പോഴാണ്, ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാതെ പ്രയാസപ്പെടുമ്പോഴാണ്. അങ്ങനെയൊക്കെ നാം അതിൻ്റെ വിഷമങ്ങൾ അപ്പോഴാണ് അറിയുന്നതെങ്കിൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിഅമത്തുകൾ അത് വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കി എപ്പോഴും ഖാലിഖായ റബ്ബിനോടുള്ള ആ ശുക്ർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ശ്രേഷ്ഠമായ റമദാനെ പ്രതീക്ഷിക്കാൻ പറ്റിയ പരിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന വളരെ മഹത്തായ ഈ സദസ്സ് നാം പ്രതിജ്ഞ ചെയ്യുക. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ക്ലിയറായ മനസ്സോടെ വറയോടുകൂടെ പരിശുദ്ധ ഇസ്ലാമാകുന്ന
പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിതത്തിൽ കളവ് പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, സിനിമയുടെയും സീരിയലിന്റെയും അള്ള പൊരുത്തപ്പെടാത്ത ആസ്വദനങ്ങളുടെയും പിറകിലോടാതെ, വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റുകളും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ വിഷയങ്ങളൊക്കെ വർദ്ധിപ്പിച്ച ഇക്കാലം അത്തരം മോശപ്പെട്ട ജീവിത രീതികളിൽ നിന്ന് വഴിമാറി ജീവിതത്തിൽ പലിശയുമായിട്ട് ഇടപെടാതെ അല്ല പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ പറ്റിയ ആളുകൾ സംഭവിച്ച ആളുകൾ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് തൗബ ചെയ്ത് മാപ്പ് പറഞ്ഞുകൊണ്ട് ശുദ്ധമായ മനസ്സോടെ റമദാന സ്വീകരിച്ച് ഇനി ജീവിതത്തിൽ തെറ്റ് ചെയ്യില്ല എന്ന വഅദ ആ അസ്മ കൽബിലുണ്ടായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അവിടുത്തെ മുഹിബായി നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാ. ഈ ഭൗതിക ലോകം ഇത് അവസാന കാലഘട്ടമാണ്. തങ്ങൾ പറഞ്ഞ അടയാളങ്ങൾ ഓരോന്നോരോന്ന് നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. നമ്മുടെ നോട്ടവും കേൾവിയും സംസാരവും ചിന്തയും വേഷവിധാനവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളും അല്ല പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? ചിന്ത അല്ല പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? സംസാരം അല്ല പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? നാം ഓർമ്മിച്ചുകൊണ്ട് അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹുവിനെ ഓർമ്മിച്ച് നാം തഖ്വയിൽ ജീവിക്കാൻ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് ബായാറ് സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. മെയ് മാസം 11-ാം തീയതിയാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് ബായാറ് സ്വലാത്ത്. സാധാരണ ഇംഗ്ലീഷ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് നടക്കാറുള്ളത്. പക്ഷേ റമദാൻ ആകുന്നത് കൊണ്ട് റമദാനിൻ്റെ 23-ാം രാവിന് പ്രാർത്ഥനാ സമ്മേളനം ബായാറിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് റമദാന്റെ മുമ്പുള്ള വെള്ളിയാഴ്ച എന്ന നിലക്ക് മെയ് 11-ാം തീയതി ഇംഗ്ലീഷ് മാസം 2-ാമത്തെ വെള്ളിയാഴ്ച അടുത്ത വരുന്ന വെള്ളിയാഴ്ചയാണ് ബായാറ് സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാടാമ്പുഴ ജാറത്തുങ്ങലിലെ അടുത്ത മജ്ലിസ് റമദാൻ ആയതുകൊണ്ട് റമദാൻ 21-ാം രാവിനായിരിക്കും. റമദാൻ 21-ാം രാവിനായിരിക്കും അടുത്ത കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തിയിട്ട് നിങ്ങളൊക്കെ ഈ മഹത്തായ സദസ്സിനോട് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. കൂട്ടത്തിൽ റമദാനിൽ SOS മറാക്കര പഞ്ചായത്ത് നടത്തി വരുന്ന റമദാൻ പരിപാടി ഈ മെയ് മാസം 21 മുതൽ 24 വരെ അത് നടക്കും. ആ മഹത്തായ പരിപാടിയിലും വിശ്വാസികളുടെ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ ഈ മഹത്തായ സദസ്സിൽ വന്നെത്തിയിട്ടുണ്ട്. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ വളണ്ടിയർമാര്, സ്വാഗതമാണ് ബാബ ഹാജി തടമ്പറമ്പ് മുദരിസ്, അതുപോലെ പാലത്തിങ്ങൽ മുദരിസ് മുഹമ്മദ് വൈസി, അഷ്റഫ് മാസ്റ്റർ, ഹുസൈൻ ഹാജി, ഖദർ ഹാജി, ജമല്ലയിൽ തങ്ങൾ ചേളാരി, അങ്ങനെ ഡോക്ടർ ജാസിം ഉൾപ്പെടെയുള്ള അങ്ങനെ ധാരാളം പ്രമുഖർ എല്ലാവരും കൂടെ ഇവിടെ വായിക്കാൻ വിഷമമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സ്വലാത്ത് എൻ്റെ പ്രസംഗം നടന്നാൽ, ഞാൻ പ്രസംഗത്തിലേക്ക് കടന്നാൽ സമയം നീണ്ട് ഏകദേശം 1 മണിക്കൂർ എന്തായാലും ആകുമെന്ന് എനിക്കറിയാം.
അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസംഗത്തിലേക്ക് വരാതെ ദുആയിലേക്ക് കടക്കുന്നത്. സമയം നീണ്ടാൽ ഉള്ള പ്രയാസം മനസ്സിലാക്കിയിട്ട് ഈ നാടിൻ്റെ പരിസരങ്ങളിലുള്ള മുഴുവൻ ഗ്രൗണ്ടുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും തമിഴ്നാട് ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുമടക്കം ഈ മഹത്തായ സ്വലാത്തു മജ്ലിസിൽ സംബന്ധിക്കാൻ ഇവിടെ ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഈ നാട് മുഴുവനും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിൽ ഇതിൻ്റെ ഒരു പത്തരട്ടിക്ക് മുകളിലായി 5 ഏക്കർ ഭൂമിയിലപ്പുറമായി സഹോദരിമാർ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. റോഡിലും ഇതുപോലെ ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് ഇറങ്ങാൻ ഒരുങ്ങിയാൽ അത് വിഷമായിരിക്കും. നിങ്ങളൊക്കെ വളണ്ടിയർമാരോട് സഹകരിച്ച് സ്വയം നിയന്ത്രിച്ച് ഒരു കാരണവശാലും പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത നിൽക്ക് ആണും പെണ്ണും ഇടകലരുന്ന ഹറാമായ ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടി ഒരൊറ്റ ആളും ഈ മജ്ലിസിൽ വരരുതെന്നും അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു ഇടപെടലും നമ്മുടെ സദസ്സ് പിരിയുന്ന സമയവും ഉണ്ടാകരുത് എന്നും മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അൽഖദീം അൽകരീം അർറഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം جددوا إيمانكم ونوروا قلوبكم بقول لا إله
لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله إله إلا الله لا إله إلا الله 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 لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم برحمتك نستعيذ يا الله
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد
يا ربي صل عليه وسلم اللهم يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ വന്നവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ധാരാളം ആളുകൾ ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് അടക്കം ആളുകൾ ഇന്നലെ രാത്രി പുറപ്പെട്ടു. ഇന്ന് ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ ഒന്ന് കണ്ടു പറഞ്ഞു, എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് RCCയിൽ നിന്ന് മടക്കിയ അവസ്ഥയിൽ വരെയുള്ള ആളുകൾ സുഖം പ്രാപിച്ചു എന്ന സന്തോഷം പറഞ്ഞു. മക്കളില്ലാത്തവർ മക്കൾ സ്വലാത്തിന് വന്ന് ഞങ്ങൾ അവിടുത്തെ ദുആയിൽ കൂടി അങ്ങനെ കിട്ടിയ മോനാണെന്ന് പറഞ്ഞ് എത്രയോ മക്കളെ ഇന്നും കാണിച്ച് കിഡ്നിയുടെ തകരാറ് മാറി ഡയാലിസിസ് ചെയ്തിരുന്നു, ഇപ്പോൾ ഡയാലിസിസ് ഒഴിവാക്കിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ജാറത്തുങ്കൽ സ്വലാത്തിന് വന്നത്. അങ്ങനെ പലതും പലവരും പറഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഈ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തിൽ കൂടാൻ വയാറില്ലെന്നടക്കം ഇന്ന് ഇവിടെ നമ്മുടെ സ്നേഹികൾ നമ്മളെ ഇബ്രാഹിം മുസ്ലിയാരും ഷംസുദ്ദീനും അങ്ങനെ ആദം സാറും അങ്ങനെ ഒരുപാട് നമ്മുടെ സ്നേഹികൾ സിദ്ദീഖ് ഖാഫി അടക്കം ധാരാളം ആളുകൾ ഈ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊടകിൽ നിന്നും വയനാട്ടിൽ നിന്നും ഊട്ടിയിൽ നിന്നൊക്കെ കൂടല്ലൂരിൽ നിന്നൊക്കെ ഇവിടെ നമ്മുടെ സ്നേഹികൾ വന്നെത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഈ മജ്ലിസിൽ മാത്രം പങ്കെടുക്കാൻ വന്ന സൗദികൾ നമ്മുടെ ഈ മജ്ലിസിലേക്ക് സദഖ നൽകിയിട്ടുണ്ട്, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അവരെ രോഗങ്ങളൊക്കെ അള്ളാഹ് ശിഫ ആക്കി കൊടുക്കട്ടെ ഇൻഷാഅല്ലാഹ്. പിന്നെ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അബുദാബിയിൽ സുഡാനി സെൻ്ററിലെ പരിപാടിക്ക് ഞാൻ ചെന്നപ്പോൾ തന്നെ തിരുവോത്ര സഖാഫിയും അവിടെയുള്ള ICF KCF RSC ബയാർ മുജമ്മഅന്റെ ഒക്കെ നേതൃത്വം അവരൊക്കെ സംയുക്തമായി സംഘടിപ്പിച്ച സ്വലാത്ത് വാർഷിക മജ്ലിസിലേക്ക് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സംഘാടകർ പറഞ്ഞു, ഇത് ബായാർ സ്വലാത്ത് തന്നെയാണ്, കാരണം ഇമാറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടി മാത്രം ലക്ഷ്യമാക്കി വളരെ നേരത്തെ വന്ന ആളുകൾ, ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസപ്പെടുന്ന ആളുകൾ, പാകിസ്ഥാനികളും അതിൽ മഹത്തായ മജ്ലിസിൽ യമനികളായ പ്രിയപ്പെട്ട അറബി സുഹൃത്തുക്കളുമടക്കം അവരൊക്കെ പ്രതീക്ഷയോടെ മജ്ലിസിൽ വന്നെത്തിയിട്ടുണ്ട്. രോഗങ്ങൾക്ക് ആഫിയത്ത് നിയ്യത്ത് ചെയ്ത് വന്നതാണ്. ഈ മജ്ലിസിൽ പരിഹാരം വേണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് പ്രസംഗത്തിന് ഇരിക്കാൻ നോക്കുമ്പോഴാണ് എന്നോട് അവിടുന്ന് വന്നിട്ട് പറയുന്നത്, തിരുവനന്തപുരത്തുള്ള ഒരു കുടുംബം, അവർ അബുദാബിയിലാണ് അവരെ ബിസിനസ്സും കാര്യങ്ങളുള്ളത്, അവർ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളാണ്. 25 വർഷമായി അലട്ടുന്ന ഒരു രോഗം അമേരിക്കയിൽ ഉൾപ്പെടെ പോയി ചികിത്സ നടത്തിയിട്ട് ലഖാഫി, അങ്ങനെ ലഖാഫി തന്നെ എന്നോട് പറഞ്ഞത്. അതൊന്ന് പറയണം, അജിത് എന്ന് പറയുന്ന ഒരു സുഹൃത്തും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായ സന്തോഷം പറയാൻ നേരത്തെ വന്ന് അവരും സ്റ്റേജിലിരുന്ന് ആ വിഷയത്തിൽ അവർ പങ്കാളികളാകുകയും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബായാർ സ്വലാത്തിന് ധാരാളം മുസ്ലിങ്ങളായ ആളുകൾ, ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഭട്ടന്മാരെന്ന് വിളിക്കുന്ന ആളുകൾ, മംഗലാപുരത്തിൻ്റെ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, തുംകൂറിൽ നിന്നും, ബോംബെയിൽ നിന്നടക്കം
വയാറ് സ്വലാത്തിന് വരുന്നവരുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടി, രോഗം സുഖപ്പെട്ടു, സംസാരിക്കാത്ത കുട്ടി സംസാരിച്ചു, നടക്കാത്തവർ നടന്നു. അങ്ങനെ നാം അവരുടെ സ്വലാത്തിന് കൂടാൻ പറഞ്ഞിട്ടല്ല, നിർദ്ദേശിച്ചിട്ടില്ല, വരണ്ടെന്ന് പറഞ്ഞാലും അവർ വരികയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയാറ് സ്വലാത്തിലേക്ക് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ വരുന്നു. ഈ മജ്ലിസിലും നമ്മ ഇന്നും വന്ന് എത്രയോ ഹൈന്ദവരായ നമ്മുടെ സ്നേഹികൾ വന്ന് സമീപിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ, ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കട്ടെ, ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഇനി ഹുസൈനാജി അബുവാജി വയലക്കുന്നിൽ ഞാൻ ദർശനം നടത്തിയെന്ന വർഷങ്ങളോളം അവിടെ മുദരിസായിട്ടുണ്ടായ കാന്തപുരത്തിനടുത്ത് വയലക്കുന്ന് അവിടെ ഉള്ള ആ നാട്ടുകാർ ഒരുപാട് ആളുകൾ ഇവിടെ അബു ഹാജി അടക്കം എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈർ നൈറ്റി കൊടുക്കട്ടെ. എന്താ നമ്മള കോട്ടയം ആലപ്പുഴ സൂര്യ ശംസു സാഹിബ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. അള്ളാഹു അവർക്ക് ഖൈർ നൈറ്റി കൊടുക്കട്ടെ. അവരെല്ലാവരും ഇവിടെ ഉണ്ട്. ബായാർ സ്വലാത്ത് വരുന്ന വെള്ളിയാഴ്ചയാണ് നിങ്ങൾ വരണം. അതുപോലെ കടാമ്പുഴ ജാറത്തുങ്കൽ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം 21-ാം രാവിനാണ്, നോമ്പ് 21-ാം രാവിനാണ്. ബായാറിൽ പ്രാർത്ഥനാ സമ്മേളനം റമദാനിൽ നോമ്പ് 23-ാം രാവിനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബായാർ സ്വലാത്തിൽ പറഞ്ഞിരുന്നു, അവിടെയുള്ള സ്ഥാപനത്തിൽ നടക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടി ബായാറിൽ വർഷം തോറും നടക്കുന്ന നോമ്പ് തുറ, നോമ്പ് 1 മുതൽ അവസാനം വരെ, അതിൽ ഒരു ദിവസത്തെ ചെലവ് 12,000 രൂപയാണ് നോമ്പ് തുറയും മറ്റും. അപ്പോൾ ആ വിഷയം ഞാൻ ബായാർ സ്വലാത്തിൽ പറഞ്ഞിരുന്നു. അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ പലവരും പറഞ്ഞിട്ടുണ്ട്. ഇനി ദിവസങ്ങളുണ്ടോ ഏറ്റെടുക്കാൻ സമയമുണ്ടാകും, അതിന് സൗകര്യമുണ്ട്. അത് ബായാർ സ്വലാത്തിന് വരുമ്പോൾ നിങ്ങൾക്കത് പങ്കാളികളാകാമെന്നും കൂടെ അറിയിക്കുകയാണ് ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഇ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع
മൻ അല്ലംത ഇലൈക യാ റബ്ബനാ പരിശുദ്ധ മജ്ലിസിൽ വിശുദ്ധ ശഅബാനിലെ മഹനീയ സദസ്സിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ മാപ്പാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ വഅജബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലികു യാ അല്ലാ. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد. ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അഹ്റാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഐസ്വത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. ഞങ്ങളെ ചെറുപ്പത്തിൽ പൊറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ കഴിഞ്ഞ സമയം ഞങ്ങൾ യു എയിൽ ഉണ്ടാകുമ്പോൾ ചെന്നത് മുതൽ പോരുന്നത് വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മാസ്കോ മുനീർ ഹാജിയും സൽമാർഗോ ലത്തീഫ് ഹാജി ഉൾപ്പെടെ ഞങ്ങളെ പ്രിയപ്പെട്ട ധാരാളം സ്നേഹികൾ അറബ് നാടുകളുടെ വിവിധ ഭാഗങ്ങളിൽ ബിസിനസും ജോലിയും ചെയ്യുന്ന ധാരാളം ഞങ്ങളുടെ സ്നേഹികൾ ഖത്തറിൽ ഉൾപ്പെടെയുള്ളവർ ഈ സദസ്സിൽ വന്നെത്തിയിട്ടുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ബായാറു സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ
വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വരെയും വന്ന ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ നിരവധി ക്യാൻസർ രോഗത്താൽ പ്രയാസപ്പെട്ട് ആംബുലൻസിലടക്കം ഈ മഹത്തായ ജാറത്തുങ്കൽ സലാത്തിലേക്കും എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങളാൽ പ്രയാസപ്പെട്ട് മാനസികമായി തളർന്ന, സാമ്പത്തികമായി ശാരീരികമായി പ്രയാസപ്പെട്ട് ധാരാളം ജനങ്ങൾ ഇവിടെ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഈ മഹനീയ ശബാനിലെ പവിത്ര മജ്ലിസ് ഹൈബാക്കാതെ നീ ഞങ്ങൾക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് കബൂലാക്കിയിട്ട് സകല ക്യാൻസറും നീ സുഖപ്പെടുത്തണം റഹ്മാന്, സകല രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാഹ്. നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്, ശിഫാഉമിന്റെ ഔദാര്യമാണ് റബ്ബ്. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലോ റഹ്മാന്, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. മലദ്വാരത്തിൽ ക്യാൻസർ പിടിപെട്ട ഒരു 10, 40, 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നേരത്തെ വന്ന് കരഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ട് വളരെ സങ്കടപ്പെട്ട് ഈ മജ്ലിസിലേക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. കാലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയ ആളുകളുണ്ട്, കാലടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ട എത്ര രോഗികളാണ്, നീ ശിഫ നൽകണം റഹ്മാൻ. നടക്കാത്തവരെ നീ നടത്തണം അല്ലാഹ്, വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുൾപ്പെടെ ആഫിയത്ത് നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും അലർജി അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കയലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയ തിരുവനന്തപുരം RCCയിൽ നിന്നും വെല്ലൂരിലെ CMCയിൽ നിന്നൊക്കെ ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കാന്ന് പറഞ്ഞിട്ട് ഇന്നും സങ്കടപ്പെട്ട ചെറുപ്പക്കാരൻ ഈ സദസ്സിലുണ്ട്. സുഖമുണ്ടെന്ന് പറഞ്ഞ സന്തോഷത്തോടെ വന്നതാണെങ്കിലും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രസ്റ്റിലും വയറ്റിലും സഹോദരിമാർക്ക് ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മഴകളും വന്നിട്ട്